രാജ്യത്തെ ബിജെപി അതീശ രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വരികയും ആർഎസ്എസ് ശൃംഖല അതിവേഗത്തിൽ വ്യാപിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സിപിഎമ്മിന് സ്വതന്ത്രമായ ശക്തിയിലും രാഷ്ട്രീയ ഇടപെടൽ ശേഷിയിലും കൂടുതൽ ഇടർച്ച സംഭവിച്ചു. കണ്ണൂരിൽ നടന്ന സിപിഎമ്മിന്റെ 23ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും സ്വയം വിമർശനപരമായി ഇങ്ങനെ വിലയിരുത്തിയിരുന്നു. സിപിഎം കരുതുന്നത് പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വളർത്താതെ രാജ്യത്ത് പോരാട്ടം സാധ്യമല്ലെന്നാണ്. പോരാട്ടം നടത്തേണ്ടത് പ്രധാനമായും ഹിന്ദുത്വ വർഗീയ കോർപ്പറേറ്റ് പ്രീണന ഭരണകൂട നയങ്ങൾക്കെതിരെയാണ്. സിപിഎം പറയുന്നത് ശരിയാണ്, ഹിന്ദുത്വ വർഗീയ കോർപ്പറേറ്റ് പ്രീണന ഭരണകൂടത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടത് ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കൻ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഉത്തരേന്ത്യയിലും മറ്റും നേരത്തെ മുഖ്യധാരാ സമൂഹം ഞെട്ടലോടെ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്തിരുന്ന പല വർഗീയ ഇടപെടലുകളും ഇന്നിപ്പോൾ സാധാരണവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ വർഗീയവാദികൾ കൂട്ടമാനഭംഗം ചെയ്ത് ആഘോഷിക്കുന്നത് നിഷ്ഠൂര കാഴ്ചയെപ്പറ്റി പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് ഓർമ്മിപ്പിച്ചിരുന്നു. സിപിഎം പറയുന്നത് ഹിന്ദുത്വ ശക്തികളെ ഒറ്റപ്പെടുത്താൻ അടിസ്ഥാനപരമായ ഉപാധിയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തൽ എന്നാണ്. ഹിന്ദുത്വത്തിനും അതിൻ്റെ വ്യത്യസ്ത വർഗീയ സംവിധാനങ്ങൾക്കുമെതിരായ പോരാട്ടം രാഷ്ട്രീയവും ആശയപരവും സാംസ്കാരികപരവും സാമൂഹികപരവുമായ മേഖലകളിൽ സുസ്ഥിരമായി നടത്തേണ്ടതുണ്ട്. ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരായ സമരം ശക്തിപ്പെടുത്താൻ മൂർത്തമായ നടപടികൾ ഏറ്റെടുക്കണമെന്നും സിപിഎം രാഷ്ട്രീയ പ്രമേയം പറഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് സിപിഎമ്മിന് അതിൻ്റെ സ്വതന്ത്ര ശക്തിയിൽ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ രാജ്യത്ത് കഴിയാതെ പോകുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ ശാഠ്യമാണ്.